റൊണാൾഡോ അച്ഛാച്ചന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അല്ല, എന്തോ കാശിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്നോട് കുറച്ച് പൈസ ഒക്കെ ചോദിച്ചു. എത്ര രൂപ ചോദിച്ചെന്നറിയോ? 10,000 രൂപ. എന്നോട് മാത്രല്ല, ചേച്ചിയോടും ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഞങ്ങളെ ആലോചിച്ചോണ്ടിരിക്കണം. എന്തിനു ഇതിനുമാത്രം പൈസയുടെ ആവശ്യമാണ്? ഒരു കവർ പാലപ്പത്തിന്റെ പൊടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണതേ അറിയുള്ളൂ. റേഷൻ കടയിൽ നിന്ന് എന്നെ വഴിക്ക് ഒരു രണ്ട് ചെറുക്കന്മാര് വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് വഴി ചോദിച്ചു തിരുമലയ്ക്ക് പോകാനുള്ള വഴി. ഇവള് പറഞ്ഞു കൊടുക്കണതിന്റെ ഇടയ്ക്ക് മാല പൊട്ടിച്ചിട്ട് പോയി പിടിച്ചിട്ട് കിട്ടിയില്ല അവന്മാര്. ഞങ്ങള് വഴിയിൽ നിന്ന് എല്ലാരും നാട്ടുകാരൊക്കെ വിളിച്ച് നമ്മുടെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഈ തിരുമലയ്ക്ക് പോണ വഴിക്ക് പലരും ഒക്കെ വഴി ചോദിക്കുമ്പോ എന്തോരാണ് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നത്. ആരാണെങ്കിലും ചോദിച്ചാ പറയത്തില്ലേ? മാല എടുത്ത് പൊക്കത്തിൽ ഇടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്. എപ്പോഴും അങ്ങനെയല്ലേ അമ്മ? അങ്ങനെ ഇടരുത്. ഇന്നത്തെ പിള്ളേരുടെ ഒരു സ്വഭാവം പത്രത്തിലൊക്കെ നിങ്ങൾ വായിക്കുന്നില്ലേ? അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇവൻ പോണത് എന്തിനാണ് നോക്കാനുള്ളത്? പോണ പോക്കിന് വലിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പോയേക്ക്. ഇതൊക്കെയാണ് സ്വഭാവങ്ങൾ കേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. അച്ചമ്മി എന്തിനാ ഈ കാര്യം പറയാ? എന്ത് എവര് ഡോഗ് ആസൈഡ് എന്ന് കേട്ടിട്ടുണ്ട്? ആ ദിവസമാണ് ഇന്ന് എന്റെ. എന്ത് കാര്യം പറഞ്ഞു? എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ ഇവിടെ എല്ലാരോടും ചോദിച്ചു. മൊത്തം ലില്ലിപ്പടിനോട് ചോദിച്ചു, തങ്കഞ്ചേട്ടത്തെ ചോദിച്ചു, ഇവിടെ തമ്മ എടുത്ത് ചോദിച്ചു. പക്ഷെ എന്റെ നേർക്ക് ആരും മോന്തിരിച്ചില്ല. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. പൊന്നിന്റെ രൂപത്തിൽ കർത്താവ് എന്നോട് കരഞ്ഞു. കണ്ടില്ലേ? അതിവിടെ ഇത് കർത്താവ് തമ്പുര എന്റെ മുന്നിലിട്ട് തന്നെ. എങ്ങനെയാലും ഒരു 2-2.5 വരും. എന്റെ കടവും തീർത്തിട്ട് പിള്ളേരെ സ്കൂളിൽ ചേർക്കാനുള്ള പൈസ തമ്പുരാനേ നമ്മൾ 100 മേടി കയറി. വിളിക്ക എല്ലാരും വിളി. എന്നെ പുഴു പോലെ ഇവിടെ നിറക്കി വിട്ടല്ലോ. ലില്ലിപ്പണ്ണെടുത്ത് 10,000 രൂപ വെച്ചപ്പോ ലില്ലിപ്പണ്ണാരായില്ല. 10,000 ഞാൻ അങ്ങോട്ട് വരാം. എന്റെ മാല പറയുന്ന ഓരോ അരിമണിയിലും അതിന്റെ ഉടമയുടെ പേര് കുത്തി വെച്ചിട്ട് പൈസ കൊടുത്ത് മേടിച്ചല്ലേ? അതങ്ങനെ നഷ്ടപ്പെടൂല അച്ഛമ്പി. ഈ തിരിച്ച് കിട്ടില്ലെന്ന് പറഞ്ഞ സ്വർണം തിരിച്ച് കിട്ടിയ സന്തോഷത്തിൽ ചെലവെങ്കിലും